വർഗീയതയ്ക്കും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ പ്രചരണാർത്ഥം ഒരുക്കിയ ഗാന്ധിവധം പശ്ചാത്തലമാക്കിയ കൊന്നതാണ് ശില്പം അനാച്ഛാദനം ചെയ്തു. ദേശീയപാതയിൽ പൈനൂർ പെരുമ്പ ജംഗ്ഷനിൽ സ്ഥാപിച്ച ശില്പത്തിന്റെ അനാച്ഛാദനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിർവഹിച്ചു. വർഗീയതയ്ക്കും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ പ്രചരണാർത്ഥം ഒരുക്കിയ ഗാന്ധിവധം പശ്ചാത്തലമാക്കിയ കൊന്നതാണ് ശില്പം പയ്യന്നൂർ പെരുമ്പ ജംഗ്ഷനിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് അനാച്ഛാദനം ചെയ്തു. മഹാത്മാഗാന്ധി എന്ന പേരുപോലും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് ഊർജ്ജം പകരുന്നതാണ്. ഗാന്ധിജിയുടെ അനുസ്മരണത്തിൽ പോലും എന്തിന് ഗാന്ധിജിയെ കൊല ചെയ്തു എന്ന് ഒരക്ഷരം പറയാതെ ഒരു ചടങ്ങുപോലെ നിർവഹിക്കാനാണ് രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെന്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എം സ്വരാജ് പറഞ്ഞു. ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞ് അവിടെ ആർഎസ്എസിന്റെ താല്പര്യാർത്ഥമുള്ള കഥകൾ രചിക്കുകയാണ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയവും കേന്ദ്ര ഗവൺമെന്റും സംഘപരിവാരവും. ഈ ഘട്ടത്തിൽ മഹാത്മാഗാന്ധി എന്ന പേരുപോലും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് ഊർജം പകരുന്നതാണ്. ഗാന്ധിജിയുടെ അനുസ്മരണം പോലും എന്തിന് ഗാന്ധിജിയെ കൊല ചെയ്തു എന്ന് ഒരക്ഷരം ഉരിയാടാതെ ഒരു ചടങ്ങ് പോലെ നിർവഹിക്കാനാണ് നമ്മുടെ രാജ്യത്തെ പല പ്രമുഖ മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഗാന്ധിജിയെ കൊല ചെയ്ത ഇന്ത്യയുടെ ജീവനെടുക്കാൻ ഒരുങ്ങുന്ന വർഗീയതയ്ക്കെതിരായി, പ്രധാനമായും വർഗീയതയ്ക്കെതിരായി, ആ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള ശത്രുതാപരമായ നിലപാടിനെതിരായി, ആ സമീപനങ്ങൾക്കെല്ലാം എതിരായി ജനങ്ങൾക്കിടയിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാഷ് നേതൃത്വം കൊടുക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ ഈ 20-ാം തീയതി മുതൽ പര്യടനം ആരംഭിക്കാൻ പോകുന്നു. ഈ ഘട്ടത്തിലാണ് വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിനോടുള്ള ശത്രുതാപരമായ നിലപാടിനെതിരായും ജനങ്ങൾക്കിടയിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിനുമായാണ് എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ ലക്ഷ്യമെന്ന് ശില്പം അനാച്ഛാദനം നിർവഹിച്ചുകൊണ്ട് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു. ചാക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസും തുണിയും ഉപയോഗിച്ചാണ് ശില്പം ഒരുക്കിയത്. ശില്പി ഉണ്ണീക്കാനായിയാണ് ശില്പം നിർമ്മിച്ചത്. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.